അപ്പൊ എമ്മീസ് വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്റെ ഒരു ഫേവറേറ്റ് ഡിഷാണ് കേട്ടോ അമ്മച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ അമ്മച്ചി? കാരറ്റ് അലുവ. അമ്മച്ചി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ് അല്ലേ അമ്മച്ചി? അതെ അതെ അതെ. അത് നമുക്ക് എന്തൊക്കെയാ സാധനം വേണ്ടതെന്ന് പറയാം. അമ്മച്ചി പറഞ്ഞു തരാം. അപ്പൊ എന്താന്ന് നോക്കിട്ട് വരാം. അപ്പൊ ഇതിനു വേണ്ടത് നമുക്ക് ക്യാരറ്റ് വേണം. 500 ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടല്ലേ, ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാല് വേണം. പാല് ഒരു 1 ലിറ്റർ ഉണ്ട്. പിന്നെ പഞ്ചസാര ആവശ്യത്തിന്, പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് നെയ്യിലൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യ്, ആവശ്യത്തിനുള്ള നെയ്യ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതില് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി എങ്ങനെ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത്? അത് കത്തിച്ചു, പാല് നമ്മൾ ഒഴിച്ചു, അതിൻ്റെ അകത്തിട്ട് അകത്തേക്ക് കാരറ്റ് ഇടുകയാണ്. ഇതിപ്പോ നമ്മള് 1/2 ലിറ്റർ പാലല്ലേ അരയാണ് ഒഴിച്ചത്. കാച്ചി വെക്കാത്ത, നമ്മളെ സാധാരണ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് നേരെ ഒഴിച്ചു. ഇനി കാരറ്റ് വെന്ത് വരണം. ഈ പാല് കിടന്ന് കാരറ്റ് വേവണം. അപ്പൊ വേവുന്നതിനനുസരിച്ച് നമുക്ക് പാല് കുറഞ്ഞെങ്കിൽ കുറച്ച് പാലും കൂടി നമുക്ക് ഒഴിക്കണം. ഞങ്ങള് 500 ഒഴിച്ച് പോരാ, ഒരു 500 പാലും കൂടെ ഒഴിക്കാൻ പോവുകയാണ്. അത് ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒരു 10-15 മിനിറ്റ് എങ്കിലും വേവണം. ഞങ്ങൾ ഇനി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി വേവ് ഒരു പകുതി ആവുന്നിട്ട് വേണം ബാക്കി സാധനം, പഞ്ചസാര നെയ്യൊക്കെ ചേർക്കാൻ. ഞാൻ ഇത് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന അലുവയ്ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് തിളച്ച് വന്നു. ഇനി ഞാൻ ഒരു 4-5-6 ഏലക്കായ ഇടുകയാണ്. അതും കൂടി കിടന്ന് അതിൻ്റെ കൂടെ വേവണം. ഇപ്പം ഞാനിത് ഇളക്കി ഇളക്കി ഇത് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വറ്റുന്നതിനനുസരിച്ച് നെയ്യും പഞ്ചസാരയും ചേർക്കണം. അത് പകുതി പകുതി കൂടുതലിപ്പോൾ പറ്റി. മധുരം നമ്മൾ നോക്കുക, നമ്മൾ അലുവയ്ക്ക് നെയ്യും മധുരമാണല്ലോ മുമ്പ് നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഒരു നുള്ള ഉപ്പിടുകയാണ്. അതായത് നമ്മൾ ഈ മധുരം ചേർക്കുന്ന സാധനത്തിന്, ഏത് സാധനത്തിനായാലും ഒരു നുള്ള ഉപ്പ് ചേർത്തെങ്കിൽ ആ മധുരം നമുക്ക് മുമ്പോട്ട് നിൽക്കുകയുള്ളൂ, കിട്ടുകയുള്ളൂ. ഏതാണ്ട് വെള്ളം പറ്റി വന്നു. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് വെച്ചതിൻ്റെ പകുതി പകുതി ഇതിലേക്ക് ഇട്ട് യോജിപ്പിക്കുകയാണ്. യോജിപ്പിച്ചു. ഞങ്ങളുടെ കാരറ്റ് അലുവ ഏതാണ്ട് റെഡിയായി. സ്റ്റൗ ഓഫ് ആക്കുവാണ്. ഇനി വാങ്ങി വെക്കാൻ പോവുകയാണ്. മാറ്റി വേറൊരു പാത്രത്തിലേക്ക്, പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അത് വിട്ട് കിട്ടാൻ വേണ്ടി പാത്രത്തിൽ നെയ്യ് വരട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഈ അലുവ ഞങ്ങൾ നിരത്തി വെച്ചതിൻ്റെ മുകളിൽ നിരത്തി ഇടുകയാണ്. മുന്തിരി ഇട്ടു, ഞാൻ അണ്ടിപ്പരിപ്പും കൂടെ ഇടുന്നു. അപ്പൊ അമ്മച്ചി, നമ്മുടെ ക്യാരറ്റ് അലുവ റെഡിയായില്ലേ? ഓക്കെ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ കൊതി കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി. ടേസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ 3 പേരുടെ വായി ഇങ്ങനെ പൊളിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അമ്മച്ചി തന്നോ? അമ്മച്ചി ഞാനും കൂടെ ഇച്ചിരി നോക്കട്ടെ. ഒത്തിരി എന്ത് വായിലിടാൻ പറ്റില്ല, ചൂടാ. അപ്പൊ അമ്മച്ചിന്റെ അതെ, ക്യാരറ്റ് അലുവ എന്നത്തെ പോലെ അടിപൊളിയായിട്ടുണ്ട്. ഇന്നിപ്പൊ ചൂടാണ്. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ സൗകര്യം പോലെ ഒറ്റയടിക്ക് തിന്ന് തീർക്കൊന്നും വേണ്ട, കുറച്ച് കഴിക്കുക. എത്ര ദിവസം കുറച്ച് ദിവസം ഇരിക്കൂലോ? ഇരിക്കും. അലുവ നമ്മള് എത്ര ദിവസം വേണേലും ഇരുന്നുള്ളു. അപ്പൊ ഞങ്ങള് ഒന്നുകൂടി കണക്ക് പറഞ്ഞു കൊടുക്കാലേ ഇവർക്ക്. അപ്പൊ ക്യാരറ്റ് 500 ഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെയ്യ് ഒരു 100 ഗ്രാമിന്റെ അടുത്ത് ഉപയോഗിക്കേണ്ട വന്നു. പാല് 1 ലിറ്റർ. പിന്നെ പഞ്ചസാര ഒരു
അണ്ടിപ്പരിപ്പ് മുന്തിരി ആവശ്യത്തിന് എടുത്താൽ മതി. അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ ക്യാരറ്റ് ഹൽവേന്റെ വിശേഷം അല്ല അമ്മച്ചി. നിങ്ങളും പഠിക്കണം, നിങ്ങൾക്ക് അറിയാവും, അറിയാവുന്നതായിരിക്കും. ഇത് നേരത്തെ മുതല് ഞാനിത് നോക്കിയിട്ടുള്ളതാണ്, നിങ്ങളും നോക്കുക, എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് എളുപ്പമാണ്, കുറച്ച് നേരം ഇങ്ങനെ വേവുന്ന വരെ കുറച്ചൊന്ന് ഇളക്കി കൊണ്ടിരിക്കണം, ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്, പിള്ളേർക്കൊക്കെ നല്ല രുചിയോടുകൂടി അവർ കഴിച്ചോളും. അതെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു അല്ലേ, ഇനി നമുക്ക് വേറെ ഒരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ എല്ലാവരോടും താങ്ക് യു, ബൈ ബൈ, ഗുഡ് ബൈ.